ഫിഡ്ല ദ ഡയമണ്ട് ദ ആർട്സ് ദ ക്ലാവ് ഇസ്പേഡ് ദ ക്ലാവർ വില അനുസരിച്ച് ജാക്ക് നയന് ഏഴ് തെന്ന് കേ ക്യൂ എട്ട് ഏഴ് ജാക്കിന് മൂന്ന് ഒമ്പതിന് രണ്ട് ഏക്ക് ആസിന് ഒരു വില പത്തിന് ഒന്ന് കേക്കും ക്യൂവിനും വിലയില്ല എട്ടിന് ഏഴിനും വിലയില്ല ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഏലം ഒരാൾക്ക് പതിനാല് മിനിമം വിളിക്കാം കൂട്ടി വിളിക്കണമെങ്കിൽ ഇരുപത്തെട്ട് വരെ ആകാം നാല് പേര് ലേലത്തിൽ പങ്കെടുക്കുന്നു ലേലം കളിക്കാനായിട്ട് നാല് പേര് വേണം ഇരുപത്തെട്ടിന് ചീട്ട് ആദ്യം കശക്കി എല്ലാം അടുക്കി വെച്ചു അടുക്കി ഇരുപത്തെട്ട് വിളിക്കാൻ ചീട്ട് പിന്നെ ഷഫിൾ ചെയ്തു എന്നിട്ട് വെട്ടുന്നു രണ്ടായിട്ട് വെട്ടിട്ട് വെട്ടി വെച്ചിട്ട് നാല് വീതം ഒരാൾക്ക് നാല് വീതം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നോക്കുന്നു വിളിക്കുന്നതാണ് വീട്ടിലുണ്ട് കീട്ടുണ്ട് ഒരേ ടൈപ്പ് രണ്ടെണ്ണമുണ്ട് പതിനാല് വിളിച്ചു തുറുപ്പ് കമത്തി അങ്ങനെ ബാക്കിയുള്ളവരുടെ എല്ലാം ചീട്ട് നോക്കും ഇറക്കി കിട്ടിയ ആദ്യത്തെ ഇറക്കി കിട്ടിയ ചീട്ടാണ് ഇയാളുടെ വിളിയായിരുന്നു ഇയാൾ ഇത് കമത്തി തുരുപ്പാക്കി അടുത്ത നാലെണ്ണം വീതം അടുത്ത സെറ്റ് കൊടുക്കുന്നു ഈ ചീട്ട് അടുത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത് കിട്ടി ചേച്ചിട്ട് എല്ലാവരും ഓപ്പൺ ചെയ്ത് അടുക്കി വെക്കുന്നു ഒരേ ടൈപ്പ് ചീട്ട് എടുത്ത് വെക്കണം ആർട്ട് ഇത് ക്ലാവർ 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 ഇത് ജാക്ക് ക്ലാവർ സ്പേഡ് ആർട്സ് ക്ലാവർ ഇത് രണ്ട് ജാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മൂന്ന് ക്ലാവർ മൂന്ന് ആർട്സ് രണ്ട് സ്പേഡ് ഇതുപോലെ ഇവിടുത്തെ ഒരേ ചെട്ടുകൾ അടുപ്പിച്ച് വെക്കുക ഈ കൈക്കാരന് രണ്ട് ആസുണ്ട് വിലയുള്ള രണ്ട് ആസുണ്ട് അടുത്ത കൈക്കാരന് അതിനകത്ത് വിലയുള്ള ഒരു ജാക്കുണ്ട് ജാക്ക് നയൻ രണ്ട് പോയിൻ്റുള്ള നയനുണ്ട് എട്ടുണ്ട് ഒരേ ചീട്ട് അടുപ്പിച്ച് വെച്ചാൽ വെച്ചു ക്ലാവർ ഇതിൽ ഒരെണ്ണുള്ളൂ ക്ലാവർ അടുത്ത ആളുടെ ചീട്ട്
ഡയമണ്ട്, രണ്ട് ഡയമണ്ട്, മൂന്ന് ഡയമണ്ട്, ഒന്ന് ജാക്ക്. ഇവിടെ ഒരു ജാക്കുണ്ട്, നയൻ ഉണ്ട്, ഡയമണ്ട് ക്യൂ ഉണ്ട്. ഇത് ഇപ്പോൾ ഈ പാർട്ടിയാണ് തുരുപ്പ് കമ്മത്തിയേക്കുന്നത്. തുരുപ്പ് ആർട്സാണ് വെച്ചത്, കമ്മത്തിയേക്കുന്നു. ഇയാൾ കളിക്കുന്നു, 14 കളിക്കാൻ വേണ്ടി 14 വിളിച്ച് കളിക്കുക. ആദ്യം ജാക്കിട്ടു, ഒരു സ്പേഡ് ജാക്കാണ് നോക്കുന്നത്. അടുത്ത രണ്ടാമത്തെ അടവും അതേ പടം ഇടണം, ഒരു സ്പേഡ് തന്നെ ഇടണം. ജാക്കിൻ്റെ പിടിയാണ്, ജാക്കിന് 3 പോയിൻ്റ് വിലയുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ആൾ ഒരു സ്പീഡ് ഇടണമല്ല, ഈ സ്പീഡ് വില കുറഞ്ഞ് ഇടും. കാരണം ആദ്യത്തെ ആളുടെ പിടിയാണ്. ഇവിടുത്തെ നാലാമത്തെ ആൾ ഒരു സ്പീഡ് വില കുറഞ്ഞിടും. അപ്പം ആദ്യത്തെ ആൾക്ക് കിട്ടി. 3 ഇവിടെ വില ഉള്ളത്. അപ്പം ആദ്യ ആൾ എടുത്തു 3 പോയി. അപ്പം രണ്ടാമതും കളിക്കേണ്ടത് പിടിച്ച ആളാണ്, എടുത്ത ആൾ പിടിക്കും. അപ്പോൾ ഇത് ഇത് അടുത്ത ജാക്കിട്ട് ക്ലാവർ ജാക്ക്. രണ്ടാമത്തെ ആളുടെ ചീട്ടിൽ നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞിടാൻ വേണ്ടി ക്യൂ ഇട്ടു. മൂന്നാമത്തെ ആളുടെ ചീട്ടിലും ഇത് ഒരേ ഒരേ വില ഏഴിട്ടു. നാലാമത്തെ ആൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ആളും ക്ലാവിനെ നോക്കുമ്പോൾ ഇതുണ്ട്. മൂന്നാമത്തെ ആള് ക്ലാവറില്ല. അപ്പൊ അയാള് തുരുപ്പ് ചോദിക്കും. തുരുപ്പ് ചോദിക്കുമ്പോൾ തുരുപ്പൊക്കെ കാണും, ഹാർട്ടാണ്. ഹാർട്ടുണ്ട്. അയാള് പിടിച്ച് അയാൾ എന്തെങ്കിലും ഇട്ട് തഴയും. ഇയാള് കിട്ടു. വണ്ടിയൊന്നും ഇല്ലാതെ സ്റ്റാഫ് ഒന്നും കഴിയില്ല.
ഇതായിട്ട്. അപ്പം ഏതെങ്കിലും ഇടാം തഴങ്ങ. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഇയാളെ ഇടിച്ച് അടുത്ത് ഞാൻ ഇട്ടത് ആരുടെ വില കൂടെ വില കൂടുതലുള്ള ഇവിടുത്തെ പിടിയല്ലേ. അപ്പോൾ ഇതിനായിട്ട് പോകണം. അപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കണം. വിളിച്ച ആൾക്ക് എത്ര പോയിൻ്റ് കിട്ടിയെന്ന് നോക്കണം. മൂന്ന് മൂന്നിലുണ്ട് അഞ്ച് അഞ്ചും അഞ്ചും മൂന്നും എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ഒന്നും പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് പതിമൂന്നും രണ്ടും പതിനഞ്ചും ഒന്നും പതിനാറ് പതിനാല് വിളിച്ച് പതിനാറ് കിട്ടിയപ്പം ജയിച്ചു. ഒരു 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 നോട്ട് പ്രൈസ് കിട്ടും.